സമയം രാവിലെ 5:30 കഴിഞ്ഞു. മുത്തശ്ശി കുഞ്ഞാവ കുട്ടി അമ്പലത്തിൽ പോവാൻ റെഡിയായതാണ്. പച്ചനും ഇറങ്ങി. അങ്ങനെതാ മാളു എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ പോവാൻ റെഡിയായിട്ട്. കുഞ്ഞാവ് എത്തിയിട്ടുണ്ടല്ലേ. എന്തേ ആ എടുക്കാട്ടോ. പോവന്നാ മാളു അമ്പലത്തിൽ പോയിട്ട് വരാ പറയല്ലോട്. ഇനി കുഞ്ഞാവക്ക് കുറച്ചൊരു ഉറക്കത്തിന്റെ ഒരു കുറുമ്പുണ്ട്. പോവാ പോവാ. നമുക്ക് ആർക്കും വയ്യാട്ടോ ഒന്ന്. അതെ മേലുവേദനയും പനിയും യാത്രാക്ഷീണം കൊണ്ടും നല്ലൊരു ദിവസല്ലേ. നമ്മുടെ ഗണപതിക്കുട്ടന്റെ പിറന്നാളാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഗണപതി ഭഗവാനെ തൊഴാൻ പോവാണ്. ഇന്ന് പോയിട്ടില്ലെങ്കിൽ പിന്നെ രാത്രി തന്നെ ഞാൻ കുളിക കഴിച്ചു. അതെല്ലേ. അതുകൊണ്ട് കൊറേക്കെ ഒരു വ്യത്യാസം. തൊണ്ടവേദനയാണ് കാര്യമായിട്ട്. ആ അതെ. ഞാനിന്ന് തല നനയ്ക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്താ പറയാ, ഇന്നിപ്പോ നല്ല ദിവസമായിട്ട് തല കുളിക്കാൻ ഞാൻ എങ്ങനെയാ ചുറ്റാണ് കേട്ടോ. പനി രാത്രിപ്പനി ഇടയ്ക്കിടയ്ക്ക് വരുകൊണ്ടൊരു പേടി. വിനായക ചതുർത്ഥിക്ക് ഇവിടെ നല്ല രസം കേട്ടോ. അങ്ങനെ വലിയ ഇതല്ല. നല്ല ഗണപതിക്ക് മുത്തശ്ശി രാവിലെ നേരത്തെ തൊഴുതിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാളെ ഒരു കാറ്ററിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചേരാതൊക്കെ കത്തിച്ചൊക്കെ ഇങ്ങനെ വെക്കും ഗണപതിക്ക് മുന്നിൽ. പക്ഷെ അത് നമുക്ക് ഉള്ളിലായോണ്ട് എടുക്കാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ. അല്ലെ നമ്മള് കാണിക്കുമായിരുന്നു മറ്റേ ഇതില്ലേ ഗണേശോത്സവം. അതൊന്നും തന്നെ അല്ല, അത് വേറെ ദിവസം അല്ലേ. ഗണേശോത്സവം കഴിഞ്ഞു എന്നുണ്ടല്ലോ. ആ അതെ അതെ. ഗണപതിന്റെ വലിയൊരു ശരിയാ. മാലയൊക്കെ അതെ അതെ. ഞാൻ നാലേ ചെരുപ്പ് കൂടെ ഉരുട്ടെ. നിങ്ങൾക്ക് അമ്പലം കാണിച്ചു തരാം കേട്ടോ. അമ്പലം കണ്ടിട്ടാവില്ല എല്ലാവരും. നമ്മള് എന്നാലും ഒന്ന് ജസ്റ്റ് എല്ലാം കാണിക്കാം. നെയ്യ് വിളക്ക് ഷീട്ടാക്കി നെയ്യ് എടുക്കാം. അപ്പൊ അതാ നമ്മള് പവിഴമല്ലി ഇല്ലമ്മേ. പവിഴമല്ലി പവിഴമല്ലിയിലെ എന്താ പറയാ, ഒരു പ്രത്യേക വാസനയാണ് കേട്ടോ. നല്ല ഗുഡ് സ്മെൽ പവിഴമല്ലിക്ക്. ഒരു പ്രത്യേക രസാ. ഓ എന്താ ഇപ്പൊ കുറച്ച് വോൾട്ടേജ് വന്നു കുഞ്ഞാക്ക്. അതെ. ഹായ് വാസനിച്ച പൂ തലയിലൊക്കെ പറയുന്നത് വീടുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ നമ്മളെ ഇവിടെ അടുത്ത് ഈ അമ്പലത്തിലെ കണ്ടിട്ടുണ്ട്. അതെ. അമ്പലത്തിന്റെ ഇങ്ങനെ സൈഡൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. വട്ടമ്പലം മന്ദാരൊക്കെ ഉണ്ട് കൊറേ. പിന്നെ അതെ അതെ. ഒരു കോളാമ്പി പൂ പോലെ ഒരു പ്രത്യേക പൂവ്. മാളു വരണ്ടോ? കാരണം അല്ലെങ്കിൽ വികൃതിയാണ് പോക്കിരിക്ക്. പോവാ. എന്താ ഞാവ നടക്കൂ. ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടാണേ.
അങ്ങനെതാ നമ്മള് ഇവിടുന്ന് ഇനി ഇല്ലത്തിൽ കൂടെ പോയിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അപ്പോഴേ മക്കൾക്ക് മുത്തശ്ശി കാണിക്കാൻ വേണ്ടി മുത്തശ്ശി ഉണ്ടാക്കിയ വെണ്ടയാണ്. അതില് ആ അഞ്ചെട്ട് കായ ഉണ്ടായി. ഇത് രണ്ടു തരമായിട്ട് ഒന്നുണ്ട്. ഇതൊരു വെള്ള കളറാണ്. അതിന്റെ ഇലയെന്ന് വ്യത്യാസമുണ്ട്. വട്ടത്തിലാവും പൂവ് ചുവപ്പ് നിറഞ്ഞു വരും. പിന്നെ രണ്ടെണ്ണം മൂത്ത് നിന്നു പോയി. അത് നോക്കാൻ നേരം കിട്ടിയില്ല. ആവണേ ഉള്ളൂ വിചാരിച്ചു. ചെന്ന് നോക്കുമ്പോ അത് നല്ല വലിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ഒന്നരാടം പോയി നോക്കണം. എന്നാലേ ഇപ്പൊ വെണ്ടയായോ വലിയ മൂപ്പാവൂന്ന് അറിയുള്ളൂ. അപ്പൊ അത് ഇത്രയും ലൂട്ടാവും. മുത്തശ്ശിക്ക് പിന്നെ ഇവിടെ അമ്മയും ഒക്കെ കൂടി ഒരു ദിവസം കൂട്ടാൻ വെക്കാനൊക്കെ ഉള്ളുണ്ട്. തക്കാളിയൊക്കെ ഇട്ട് വെക്കുമ്പോ ഒരു നേരല്ലേ കൂട്ടാൻ വേണ്ടു. അപ്പൊ അമ്മ ശർക്കര ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ ഉണ്ട്. ഉരുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ പള്ളിയിലേക്ക് പര്യാവരം പള്ളിയിലേക്ക് ഒരു നേർച്ച ഉണ്ട് പറഞ്ഞു. അപ്പൊ നല്ലൊരു ചേച്ചിയും ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ. അപ്പൊ ഇവിടെ നമ്മളെ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അത്ര വരുന്നത്. അപ്പൊ ഒരു 200 ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഒരു 2-3 മണിക്കൂർ പിടിക്കും. എന്താന്ന് വെച്ചാൽ നമ്മളതിൽ 7 കുഴിയുള്ള കാരോലല്ലേ. അപ്പൊ 2 ഇത് വെക്കണം, കാരോല് വെക്കണം 2 അടുപ്പിൽ. അപ്പൊ 14 എണ്ണം ഒരു ട്രിപ്പിൽ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് അത് ഉണ്ടാക്കണം. അപ്പൊ ആദ്യം ഇത് പോയിട്ട് ഉരുക്കട്ടെ. എന്നിട്ട് മാവിലേക്ക് വെക്കണം. മാവ് മുത്തശ്ശി നേരത്തെ തന്നെ അരച്ചു വെച്ചു. അപ്പൊ അമ്മു പ്രസീതേ എന്നോടേ ഇവിടെ ഈ വീട് ഇവരില്ലേ, ഞങ്ങള് രണ്ടാൾക്കാരെ പറഞ്ഞു വിട്ടിണ്ടായിരുന്നു അവിടെ എത്തി വെച്ചാൽ അമ്മയും ഒരു കുട്ടിയും കൂടി. അതെ, അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാൾക്കാരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിച്ചത് ഇന്നലെയാണ് ഉമ്മിയപ്പന്ന്. ആട്ട് ചോദിച്ചു ആട്ട് പൈസയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഒന്നല്ലല്ലോ നാളെയാണ് പറഞ്ഞു. അപ്പൊ ശർക്കരപ്പേരി വാങ്ങിപ്പോയി. അമ്മായിയോട് വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. കുട്ടി വാശി പിടിക്കാത്ര ചായക്ക് വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണം എന്ന് വേണം അമ്മമ്മേന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അങ്ങനെ വന്നതായിരുന്നു ആ അമ്മ. അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഉരുക്കി റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോ സമയം ഉച്ച 1:30. അപ്പോ നാളെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞത് അമ്മ. സദ്യന്റെ എത്ര പേർക്ക് അറിയില്ല. അപ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. കുറേ നുറുക്കിച്ചിരുന്നു പറഞ്ഞത് അമ്മ. പോയേക്കണം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. മാം വന്നു വന്നു. എന്താ രാവിലെ കുറച്ച് കിച്ചടി ഉണ്ട്. കിച്ചടിക്ക് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വേണല്ലോ. കേട്ട് നുറുക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെല്ലുള്ളി അങ്ങനെയൊക്കെ വേറെ നുറുക്കാണ്ട്. പിന്നെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോ കുട്ടികളെ അത്യാവശ്യം നല്ലോണം കഴിക്കും ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ കിച്ചടി പറഞ്ഞ് ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാല് പഴം പിന്നെ എത്രയൊക്കെ 100 പേർക്കല്ലേ പായസം. നാളെ പായസം സേമിയ പായസം 100 ആൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. സദ്യക്കുള്ളത് പഞ്ചാര പായസമാണ്. 120 ആളുണ്ട്. രണ്ട് പായസം വെക്കണം. അപ്പൊ ആദ്യം മുത്തശ്ശി എന്താ ചെയ്യാൻ പോകണെന്ന് വെച്ചാൽ ചോറ് ആദ്യം വെച്ച് കഴിഞ്ഞാല് പിന്നെ പായസം അല്ലേ നോക്കണ്ടു. പറഞ്ഞ ആദ്യം പായസം നമുക്ക് ചോറ് വെക്കാം. ഇപ്പൊ വെള്ളമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കറന്റ് എപ്പോഴാ പോകുക. പക്ഷെ എന്നാലും ജനറേറ്റർ ഉണ്ട്, എന്നാലും സമാധാനമുണ്ട്. കിച്ചടി സേമിയൊക്കെ വറുത്ത് വെച്ചെന്നാൽ പിന്നെ അതിനേക്ക് കാരറ്റ് വേണം, വലിയ ഉള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം, പച്ചപ്പട്ടാണി വേണം. അങ്ങനെയാണ് കിച്ചടി ഉണ്ടാകും. പിന്നെ എനിക്ക് ചട്നി വേണം. പിന്നെ പഴം വേവിച്ചതും വേണം അത്ര. കേസരി പറഞ്ഞ കേസരി മുത്തശ്ശി അത്ര അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ആവശ്യത്തിന് അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ പുറമേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. അതേപോലെ കിച്ചടി എന്ന് പറഞ്ഞാലേ നമ്മള് റവയും കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്, റവി സേമിയും കൂടി ഉള്ള ഒരു ഉപ്പുമാവ്. പണ്ട് ഇങ്ങനെ ആരോ നമ്മള് വീഡിയോ ചെയ്തതില് പറയണ്ടായിരുന്നു കിച്ചടി പറഞ്ഞ ഇതാണോ ഇത് റവ ഉപ്പുമാവല്ലേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പൊ ആ മോഡല് ഒരു ഉപ്പുമാവ്. അപ്പൊ നമ്മളെ ഭാഗത്തേക്ക് കിച്ചടി എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ കുട്ടിയോ കാരറ്റൊക്കെ നുറുക്കി വെച്ചതാണ് കുറച്ച്. ഇപ്പൊ കുറച്ചുകൂടി നുറുക്കാണ്ട് അത് കഴിഞ്ഞാ പിന്നെ അമ്മേതാ അവിടെ പച്ചക്കറിയൊക്കെ പകുതി ഇലമേ നുറുക്കിട്ട് അവിയലിന്റെ കഷ്ണം കുറച്ച് അമ്മായി നേരത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത്യാവശ്യം നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാരറ്റും പയറും ഇതായി കായൊക്കെ. ഇനി കുറച്ചുകൂടെ കയപ്പയ്ക്കൊക്കെ നുറുക്കാണ്ടിട്ടോ. പിന്നെ ഞാന് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് കായ വറുക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുത്തശ്ശി രാത്രി വറുക്കണത്.
അപ്പൊ എല്ലാരും ചിലവരൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടായി, എന്താ മുത്തശ്ശി ഇത്ര പ്രായായില്ലേ, നിങ്ങൾക്കൊക്കെ ഒന്ന് സഹായിച്ചൂടെ, അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ഞങ്ങള് ചിലവര് കായ തോല് കളയും, ഒരു രണ്ട് ചേച്ചിമാരും ഉണ്ടായിരുന്നു, അപ്പൊ അവര് കായ തോല് കളയും, അമ്മായിയും കൂടും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണ് നുറുക്കാറ്, പിന്നെ മുത്തശ്ശി അത് വറക്കും. മുത്തശ്ശി അത് വറക്ക് കഴിക്കാം. അപ്പൊ വറക്കാൻ ഞങ്ങൾക്കൊന്നും അറിയില്ല, അറിയില്ല എന്ന് വെച്ചാല് നമ്മള് ചെയ്താൽ ശരിയാവില്ല, അതിന്റെ പാകവും ഇതൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല. ബാക്കി ഇങ്ങനത്തെ സദ്യവട്ടങ്ങളിലൊക്കെ നമ്മള് ചെയ്യും, പക്ഷെ അത് നമ്മൾ ഇതേവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ മുത്തശ്ശിയെ നല്ല പണിയെടുപ്പിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ എല്ലാരും ഒപ്പം കോർഡിനേറ്റ് ചെയ്ത്, അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ നല്ല ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഒന്നാ മുത്തശ്ശിക്ക് മുത്തശ്ശി ചെയ്താലേ തൃപ്തിയുള്ളൂ, വറക്കല് കേട്ടോ, അല്ലാതെ നമ്മളെല്ലാരും സഹായിക്കൊക്കെ ചെയ്യും. പിന്നെ പായസം, നാളെ ഭാഗ്യം കൊണ്ട് പാലടയല്ല, പാലടയാണെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ അത് കൂട്ടി വരാൻ വേണം. അതെ, അപ്പൊ അവന്റെ നാളെ 2 വയസ്സായാലും വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ് എല്ലാം ഉണ്ടാക്കാൻ. അതെ, അപ്പൊ അതാ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാണ്. നീ വെണ്ടയ്ക്ക കൊടുക്കണ്ടേ? വെണ്ടയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോ മതി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. പിന്നെ അതാ പഴം നോക്കൂ, 2 കൊല്ല പഴം ഉണ്ട് നാളെ. മാങ്ങാക്കറി വേണം, ഉച്ചക്ക് സദ്യക്ക് വടുവപ്പൊളി അച്ചാറ് മതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാങ്ങയൊക്കെ നുറുക്കി മുത്തശ്ശി വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പഴം ആളെ വേവിക്കാണ്ട്, അപ്പൊ നമ്മക്കും കഴിക്കാനുള്ള കൂട്ടത്തിലെല്ലാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഓരോന്ന് ആവണം. അതെ, വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. ഏതായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഓർഡർ കിട്ടിയപ്പോൾ അപ്പം അതും കൂടെ അവർക്കും കൂടെ കൊടുക്കാം എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം എന്ന്, അമ്മയാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, പൊതുവേ അമ്മേനെയാണ് എന്നും ഉണ്ടാക്കാറുള്ളത്. രണ്ട് സൈഡും ഇങ്ങനെ ഉണ്ടയായിട്ടിരിക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടോ എനിക്ക് കൂടുതലിഷ്ടം? ശർക്കര ഒരു ക്ലാസ് അരി, ഇതിന് നല്ല ഡബിൾ സ്ട്രോങ് ശർക്കര അരി. പകുതി അരി അരി പകുതി വന്നു കഴിഞ്ഞാൽ അരി ഇട്ട് കഴിഞ്ഞാൽ ശർക്കര ഇട്ടാൽ വേവാട് നിന്നു. ഇത് അരമണി പായസമായി. പായസം കറി നിവേദ്യം ഏകദേശം റെഡിയായി. കടൽപ്പായസം, അരവണ പായസം എന്നൊക്കെ പറയാം, ഡബിൾ സ്ട്രോങ്ങിലാണ് എല്ലാ തൊഴിലും. കൽക്കണ്ട മുന്തിരി കിടണം, മുന്തിരി പിന്നെ കൂടാ കൽക്കണ്ട ചൂടാതെ ശേഷം ഇടാൻ പാടും. കൽക്കണ്ട അലി ഓ അങ്ങനെ കൽക്കണ്ട അലി ഇതിപ്പോ രണ്ടും കൂടെ മിക്സാണ് ഉള്ളത്. അതാണ് ഇപ്പോൾ തുടങ്ങി സന്നാഖ്യ